ശ്രമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം, ഞാൻ മിനി ടീച്ചറാണ്. ഇന്ന് നമുക്ക് മലയാളികളെ ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത പ്രമുഖ നടനായിരുന്ന അടൂർ ബാസിയുടെ പിതാവായ ഇ വി കൃഷ്ണപിള്ളയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതിനു മുന്നേ ടീച്ചർ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതുപോലുള്ള മഹാന്മാരുടെ ജീവചരിത്ര കുറിപ്പുകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മക്കളത് കണ്ട് പഠിക്കണം കേട്ടോ. തുടങ്ങാം നമുക്ക്. ഇ വി കൃഷ്ണപിള്ള 1894 സെപ്റ്റംബർ 14 ഇ വി കൃഷ്ണപിള്ള ജനിച്ചത്. 1894 സെപ്റ്റംബർ 14 അദ്ദേഹം ജനിച്ചത് കൊല്ലം ജില്ലയിലാണ്. അവിടെ ശാസ്താംകോട്ടെ കുന്നത്തൂർ നെടിയ വിളക്കടുത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം നടന്നത്. കൊല്ലം ജില്ലയിലാണ് കുന്നത്തൂർ നെടിയവിള, കൊല്ലം ജില്ലയിൽ. അദ്ദേഹം കഥാകൃത്ത്, പത്രാധിപർ എന്നീ നിലകളിലാണ് പ്രശസ്തനായത്. പ്രത്യേകിച്ച് ഹാസ്യ കഥകൾ എഴുതാൻ കഥാകൃത്ത്, പത്രാധിപർ എന്ന നിലയിലാണ് പ്രശസ്തൻ. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ചിരിയും ചിന്തയും, ഇ വി കഥകൾ. ഇവ രണ്ടും ഹാസ്യ കൃതികളാണ്. ബാഷ്പവർഷം, ആരുടെ കൈ, ജീവിത സ്മരണകൾ, പോലീസ് രാമായണം, ഗുരുസംശം ഭാസ്കരൻ, തോരാത്ത കണ്ണീർ, കേളി സൗധം എന്നിവ. അദ്ദേഹം മലയാള മനോരമയുടെ പത്രാധിപരായി ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അടൂർ ഭാസി, പ്രശസ്ത സിനിമാ നടനായ അടൂർ ഭാസിയുടെ പിതാവാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും അടൂർ ഭാസി എന്ന പേര് അല്ലേ. 1938 മാർച്ച് 30 അദ്ദേഹം നമ്മോട് വിട പറഞ്ഞു, അന്തരിച്ചു. 1938 മാർച്ച് 30 അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്. ഒരിക്കൽ കൂടി ടീച്ചർ പറയാം, എല്ലാവരും ശ്രദ്ധിച്ചിരുന്നുള്ളൂ. ഇ വി കൃഷ്ണപിള്ള 1894 സെപ്റ്റംബർ 14 അദ്ദേഹം ജനിച്ചത്. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയ്ക്ക് അടുത്ത് കുന്നത്തൂർ നെടിയവിളയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. കഥാകൃത്ത്, പത്രാധിപർ എന്നീ നിലകളിൽ അദ്ദേഹം പ്രശസ്തനാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ചിരിയും ചിന്തയും, ഇ വി കഥകൾ, ബാഷ്പവർഷം, ആരുടെ കൈ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ജീവിത സ്മരണകൾ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ആത്മകഥ, ജീവിത സ്മരണകൾ. മലയാള മനോരമയുടെ ആദ്യ പത്രാധിപരായിരുന്നു അദ്ദേഹം. അടൂർ ഭാസി അദ്ദേഹത്തിൻ്റെ മകനാണ്. പ്രശസ്ത സിനിമാ നടനായിരുന്ന അടൂർ ഭാസി അദ്ദേഹത്തിൻ്റെ മകനാണ്. 1938 മാർച്ച് 30 അദ്ദേഹം അന്തരിച്ചു. 1938 മാർച്ച് 30 പെട്ടെന്ന് തന്നെ മക്കൾക്ക് ഇങ്ങനെ കീവേഡ്സ് എഴുതി പഠിച്ചാൽ പഠിക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.